എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസുഖം മനസ്സിലാക്കാതെ ചികിത്സ നിഷേധിക്കപ്പെടുന്നവരാണ് വിഷാദ രോഗികളിൽ ഏറെയും വിഷാദം ഒരു രോഗമാണെന്ന് തിരിച്ചറിയാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് എന്നാൽ പറഞ്ഞു പറഞ്ഞ് വിഷാദം ഇന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്ന അസുഖങ്ങളുടെ പട്ടികയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് ലോകമെമ്പാടും വൈകല്യവും അനാരോഗ്യവും ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലാണ് വിഷാദരോഗം വിഷാദം എങ്ങനെയാണ് രോഗമാവുന്നത് എന്ന ചോദ്യമുണ്ടാവാം ശരിയാണ് എല്ലാ വിഷാദവും രോഗമല്ല എന്നാൽ അങ്ങനെയൊരു രോഗമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത് പ്രഷറുണ്ട് ഷുഗറുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉറക്കെ പറയുന്നവരാരും വിഷാദരോഗം ഉണ്ടെന്നോ ഉണ്ടായിരുന്നെന്നോ പറയാറില്ല ശാരീരിക രോഗങ്ങൾക്കുള്ള സ്വീകാര്യത ഇന്നും മനോരോഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഈ അവസ്ഥ മാറ്റാൻ ഓരോരുത്തരും ശ്രമിക്കണം രോഗം രോഗിയുടെ കുറ്റമല്ല എന്നും മനസ്സിലാക്കണം അകാരണവും നീണ്ടു നിൽക്കുന്നതുമായ വിഷാദമാണ് വിഷാദ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന അകാരണമായ വിഷാദം ഇതിനോടൊപ്പം തന്നെ പതിവ് കാര്യങ്ങളിലുള്ള താൽപ്പര്യക്കുറവ് അകാരണമായ ക്ഷീണം തുടങ്ങിയവയും പ്രധാന ലക്ഷണങ്ങളാണ് മറ്റു ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ് ഉറക്കക്കുറവ് അതായത് ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുക അല്ലെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക പതിവിലും നേരത്തെ ഉണരുക അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും അകാരണമായി ഭാരം കുറയലും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഏകാഗ്രതയില്ലായ്മ അതായത് ജോലിയോടും മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളോടുമുള്ള താൽപ്പര്യക്കുറവ് എത്ര സന്തോഷകരമായ അവസ്ഥയിൽ പോലും സന്തോഷമില്ലാതിരിക്കൽ വികാരങ്ങൾ മരവിച്ച പോലെയുള്ള തോന്നൽ ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ലൈംഗികതയോടുള്ള വിരക്തി മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ചിന്തിക്കുക എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി എന്നതു മുതൽ ആത്മഹത്യ ആസൂത്രണം ചെയ്യുന്നത് വരെ ഉണ്ടാവാം അകാരണമായ കുറ്റബോധം ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിക്കൽ ആരുമില്ല എന്ന തോന്നൽ സ്വയം മതിപ്പില്ലായ്മ താൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ അതുപോലെ തീവ്രമായ വിഷാദമുള്ളവരിൽ ചിലപ്പോൾ അകാരണമായ ഭയം സംശയം ചെവിയിൽ പല വിധത്തിലുള്ള സംസാരങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്ന പോലെ എന്നിവയൊക്കെ ഉണ്ടാവാം ഇതിൽ രണ്ടാഴ്ചയിൽ കൂടുതലുള്ള വിഷാദമാണ് ഏറ്റവും പ്രധാനമായ ലക്ഷണം മറ്റുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടാലുടൻ ചികിത്സ വേണമെന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത് സംശയം തോന്നിയാൽ ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടണം എന്നാണ് പ്രായമായവരിൽ വരുന്ന വിഷാദരോഗവും പ്രസവശേഷം ഉണ്ടാകാവുന്ന വിഷാദരോഗവും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രസവശേഷം ഉണ്ടാകാവുന്ന വിഷാദരോഗം മൂലം കുഞ്ഞിനെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നവരുമുണ്ട് രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചിരിക്കും രോഗിയുടെ വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ ജീവിതത്തെ എത്രത്തോളം അത് ബാധിച്ചു എന്നത് വൈകുന്തോറും ഈ പ്രശ്നങ്ങളെല്ലാം കൂടാനാണ് സാധ്യത മാത്രമല്ല ആത്മഹത്യാ പ്രവണതയും ഉണ്ടാകാം ചുരുക്കിപ്പറഞ്ഞാൽ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണിത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ പറയേണ്ടതില്ലോ ഇനി ചികിത്സയുടെ കാര്യമാണെങ്കിൽ രോഗം മനസ്സിലാക്കുന്നതിനോളം പ്രധാനമാണ് എങ്ങനെ ചികിത്സിക്കുന്നു എന്നത് മരുന്നുകളും സൈക്കോതെറാപ്പി എന്ന ചികിത്സാ ചികിത്സാരീതിയുമാണ് പ്രധാന ചികിത്സ ഇത് എങ്ങനെ വേണം എത്രത്തോളം വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിദഗ്ധരാണ് സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ ടീം ആണ് ഏതൊരു മനോരോഗവും ചികിത്സിക്കുന്നതിന് വേണ്ടത് വിഷാദരോഗം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കാവുന്ന രോഗമാണിത് രോഗത്തിൻ്റെ കാഠിന്യവും മുമ്പ് എത്ര പ്രാവശ്യം വന്നു എന്നതും വീണ്ടും വരാനുള്ള സാധ്യതയുമെല്ലാം കണക്കിലെടുത്ത് മാസങ്ങളോ വർഷങ്ങളോ ആവാം ചികിത്സ ഡോക്ടറെ കാണാൻ മടിച്ച് അശാസ്ത്രീയമായ ചികിത്സകൾക്കു പിറകെ പോവുന്നതും ലക്ഷണങ്ങൾ കുറയുന്നതോടെ മരുന്ന് മുടക്കുന്നതുമെല്ലാം വീണ്ടും അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഓരോ രോഗവും ചികിത്സിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് വിഷാദ രോഗവും അവ ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് പാലിക്കുക എന്ന ഉത്തരവാദിത്തം രോഗിയുടേതും ബന്ധുക്കളുടേതുമാണ് സ്വയം ചികിത്സക്കും മുതിരാതിരിക്കുക സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക വൈകിയാൽ നഷ്ടമാവുന്നത് പ്രിയപ്പെട്ടവരുടെ ജീവൻ തന്നെയാവാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക